ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വേൾഡ് മാപ്പ് വന്നിരിക്കുന്നത് ആമസോണിലാണ്. നമ്മളിത് ബുക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് റോളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് വേൾഡ് മാപ്പിൻ്റെ ഓരോ സ്ഥലങ്ങളും പീസ് പീസായിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്പറും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്പർ അനുസരിച്ച് നമുക്ക് ഇത് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒട്ടിക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കണം. നമ്മൾ ചുമരിലാണ് ഇപ്പോൾ ഒട്ടിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കമ്പ്യൂട്ടർ ടേബിളിൻ്റെ മുകളിലായിട്ടാണ്, ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഈ സ്റ്റിക്കറിൻ്റെ മൊത്തം ഒട്ടിച്ചു കഴിഞ്ഞാൽ ദൂരം വരുന്നത്, അതായത് നീളം വരുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം വരുന്നത് 140 സെൻറ്റിമീറ്ററാണ്. അത് ഞാനിപ്പോൾ ചുമ്മാ ഒരു ചോക്ക് കൊണ്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. നമുക്ക് അളവറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പൊക്കം നോക്കണേ 80 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ടേപ്പ് എടുത്ത് നമ്മൾ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് നമ്മൾ അളവെടുത്ത് വെക്കുക. അളവെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലാവും എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പൊക്കവും വീതിയും നീളവും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനനുസരിച്ച് നമ്മൾ ഓരോ നമ്പർ ഈ ഇങ്ങനെ റോളായിട്ട് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ പിടിച്ച് നിർത്തുമ്പോൾ നിൽക്കാത്തൊരവസ്ഥയുണ്ടാവും. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിവർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി മടക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നൂർന്ന് നിന്നോളും കേട്ടോ. അങ്ങനെ നിവർത്തി വെച്ച ശേഷം നമുക്ക് ഈ ഷീറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഇവിടെ എ എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെ ബി എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒട്ടിക്കേണ്ട 7 സ്റ്റിക്കറുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒട്ടിക്കണമെങ്കിൽ ഇതാ ആദ്യത്തെ നമ്പർ കണ്ടോ 1 സ്റ്റാറ്, അതാണ് ആദ്യം ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ഒട്ടിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഞ്ഞ് വേൾഡ് മാപ്പിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, അതാദ്യം നമ്മൾ റെഫർ ചെയ്യണം. നമ്മുടെ റെഫറൻസ് സ്റ്റിക്കറാണ് അത്. അപ്പോൾ ഇതിലെ പോലെ തന്നെ ഇതിലെങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത്, ഒന്നാം നമ്മൾ സ്റ്റാറെന്ന് കണ്ടല്ലോ, ആ സ്റ്റാറിൻ്റെ സ്ഥാനം ഏതാണ്ട് ഈ മോൾ വശത്തായിട്ടാണ്. അപ്പോൾ ഇവിടെ ആദ്യം സ്റ്റാർ ഒട്ടിക്കുക, പിന്നെ അടുത്ത് 2, 3, 4, 5 അങ്ങനെ ഒട്ടിച്ചു പോകണം. ഓരോരോ സെറ്റായിട്ട് ഒട്ടിച്ചു പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതുപോലെ ഷേപ്പ് വരുന്നതാണ് അവർ പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം കേട്ടോ. അങ്ങനെ ഐശ്വര്യമായിട്ട് 1 തുടങ്ങണം കേട്ടോ നമ്മൾ. അപ്പം അതൊക്കെ എടുക്കുക. ഇങ്ങനെ സ്റ്റിക്കർ വരും. അപ്പോൾ ഈ സ്റ്റിക്കറാണ് നമ്മളവിടെ ഒട്ടിക്കേണ്ടത് കേട്ടോ. ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒട്ടിക്കുക. അങ്ങനെ ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ നമ്പറിലുള്ള സ്റ്റിക്കറുകളും അങ്ങനെ ഒട്ടിക്കുക കേട്ടോ. നമ്മളങ്ങനെ 24 വരെ ചെയ്തു കഴിഞ്ഞു. ഇവിടെ കാണുന്നുണ്ടോ എന്നറിയില്ല നിങ്ങൾക്ക്. 24 വരെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്പറുകളൊന്നുമില്ല, പക്ഷെ കുറേ സ്റ്റിക്കറുകൾ ബാക്കിയുണ്ട്. ഇതൊക്കെ ഏതാണ്ട് ഈ ദ്വീപ് സമൂഹങ്ങളുടെ സംഭവമാണ്. അപ്പോൾ അതൊക്കെ നോക്കി ചെയ്യണം. ഇതാണ് ഇതിലാകെയുള്ള ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം 24 ശേഷം വേറെ നമ്പറുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ തപ്പി തപ്പി എടുക്കണം. അപ്പോൾ ബാക്കിയുള്ള എല്ലാം വെച്ച് വരുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടുമെന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മുടെ സ്റ്റിക്കറുകളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കട്ടോ. എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയത് ഈ ഗ്യാപ്പ് കണ്ടോ. ഈ ഗ്യാപ്പ് വരാതെ ഒട്ടിക്കാൻ പെട്ട പാട് എനിക്കറിയാം. ഒരിക്കൽ ചുമരിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ അടർത്തി എടുക്കാൻ നോക്കരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചുമരിലെ പെയിൻറ്റും എല്ലാം കൂടി ചേർന്ന് കാണാൻ പുറത്ത് വരിക. അപ്പോൾ അത് തിരിച്ച് ഒട്ടിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങാനും ഒട്ടിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒട്ടി വയ്ക്കുക. വലിയ ലൊക്കേഷനൊന്നും വലിയ മാറ്റം വന്നാലും കുഴപ്പമില്ല. നമ്മളിത് മെയിനായിട്ടുള്ളതല്ലല്ലോ, നമ്മളൊരു കാണാൻ ഒരു രസത്തിനാണ് വെക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ദ്വീപ് സമൂഹത്തിൻ്റെ ഒന്നും നമ്പറുകൾ അവരിട്ടില്ല. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് നോക്കണം. നമ്മൾ മറ്റേ ഒരു മാപ്പിന് അടിസ്ഥാനമാക്കിയിട്ട് ഒരു ചെറിയൊരു മാപ്പ് കണ്ടല്ലോ, ആ മാപ്പ് നോക്കിയിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഓവറോൾ മാപ്പ് കാണാൻ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വേൾഡ് ടൂറിൻ്റെ മാപ്പ് ഒട്ടിച്ചിരിക്കുകയാണ്. വിനൈൽ സ്റ്റിക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ആമസോണിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഓർഡർ ചെയ്താൽ വീട്ടിലെത്തിച്ചു തരും. അപ്പോൾ അത് നമുക്ക് അത് നോക്കിയിട്ട് തന്നെ ഈസി ആയി ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെയുള്ള വിനൈൽ സ്റ്റിക്കർ ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സീ ദെൻ, ബൈ ബൈ.